ഹായ് വ്യൂവേഴ്സ് ഐ ടി അരിക്കോട് ഫിറ്റർ ഫസ്റ്റ് ഇയറിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് സ്പെഷ്യൽ ഫയൽസ് എൻ്റെ പേര് രാധാകൃഷ്ണൻ അരിക്കോട് ഐ ടിയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ് നമുക്കറിയാം നമ്മൾ സാധാ ഫയലിനെ കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തു ആ ഫയലിന് ഉപരിയായിട്ട് പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഫയലുകൾക്ക് ആയിട്ടുള്ള സ്പെഷ്യൽ ഫയൽസിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഫയൽസ് ആർ യൂസ്ഡ് ഫോർ ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് വർക്ക് ഇപ്പം വ്യത്യസ്ത രൂപത്തിലുള്ള ഫയലുകൾ നമ്മൾ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഫയൽസ് ആർ അവൈലബിൾ ഇൻ വേരിയസ് ഷേപ്സ് ഫോർ സ്പെഷ്യൽ ആപ്ലിക്കേഷൻസ് അപ്പോൾ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേക ഫയലുകൾ ആവശ്യമായി വരും ദീസ് ഫയൽസ് ആർ കാൾഡ് സ്പെഷ്യൽ ഫയൽസ് ഇങ്ങനെയുള്ള ഫയലുകൾക്കാണ് നമ്മൾ സ്പെഷ്യൽ ഫയൽസ് എന്ന് പറയുന്നത് നമ്മൾ സാധാ ഉപരിയായിട്ട് പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഫയലുകൾ ഇതിനാണ് നമ്മൾ സ്പെഷ്യൽ ഫയൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ അഡീഷൻ ടു ദി കോമൺ ടൈപ്പ് ഓഫ് ഫയൽസ് ഈ ഫയലുകൾ നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് സാദാ ഉപരിയായിട്ട് ആ ഫയലിന് അഡീഷണൽ ഉപയോഗിക്കുന്ന ഫയലുകളാണ് സ്പെഷ്യൽ ഫയൽസ് ദീസ് ആർ ആൾസ് ഓഫ് ഫോട്ടോസ് കുറച്ച് സ്പെഷ്യൽ ഫയൽസിനെ കുറിച്ചാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഫസ്റ്റ് ഫയൽ റിഫ്ലർ ഫയൽ ചിത്രം എനിക്ക് നോക്കിയാൽ അറിയാൻ പറ്റും സാധാരണ ഫയലിൻ്റെ ഷേപ്പ് അല്ല പ്രത്യേകതര ഷേപ്പിൽ വരുന്നൊരു ഫയലാണ് റിഫ്ലർ ഫയൽ ദീസ് ഫയൽസ് ആർ യൂസ്ഡ് ഫോർ ഡൈ സിങ്കിങ് എൻഗ്രേവിങ് ആൻഡ് ഇൻ സിൽവർ സ്മിത്ത് വർക്ക് ഈ ഫയൽ ഉപയോഗിക്കുന്നത് ഡൈ സിംഗിങ് ആണ് ഡൈ സിംഗിങ് തന്നെ ഡൈ നമ്മൾ അച്ചുകൾ പ്രത്യേക ഓരോ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഓരോ ഡൈകൾ ഉണ്ടാക്കും ഈ ഡൈകൾ നമ്മൾ ചെറിയ കുഴിയൊക്കെ കുഴിക്കുക ചെറുതായി എൻഗ്രേവ് ചെയ്യുക ഡൈസിങ് ചെറിയ ആഴം കൂട്ടുക അതേപോലെ എൻഗ്രേവി എന്ന് പറഞ്ഞാൽ നമ്മൾ പേര് കൊത്തുക ചില വർക്കുകളുടെ മുകളിലൊക്കെ നമ്മൾ എന്തു ചെയ്യുക നമ്മൾ പേരെ എടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് അതിനാണ് എൻഗ്രേവി എന്ന് പറയാം അതായത് സിൽവർ സ്മിത്ത് വർക്ക് നമ്മൾ വെള്ളീപ്പിൻ്റെ പഠിക്കാർ ചെയ്യുന്ന ചെറിയ വർക്കുകൾ ഉണ്ടാകും ഈ വർക്കുകൾ ആവശ്യം ആവശ്യം വരുന്ന ഇത് പയലാണ് റിഫ്ലഫ് ആയ പേര് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ അറ്റം കൂടുതൽ ചെറുതായിട്ട് നമ്മൾ എന്തായാലും ചെറിയ കുഴികളെ കുടിക്കാനോ ചെറിയ വർക്കൊക്കെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും ദേ ആർ മെയ്ഡ് ഇൻ ഡിഫറെ ഷേപ്സ് ആൻഡ് സൈസസ് ആൻഡ് ആർ മെയ്ഡ് വിത്ത് സ്റ്റാൻഡേർഡ് കട്ട്സ് ഓഫ് ടീത്ത് ഇത് പല ഷേപ്പിൽ ഇത് ലഭ്യമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ പല ഷേപ്പിൽ ഇത് ലഭ്യമാണ് അതുപോലെ സ്റ്റാൻഡേർഡ് കട്ട് ഓഫ് ടീത്താണ് ഇതിന് വരുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന ടൈപ്പ് നിങ്ങൾ പല ഷേപ്പിൽ നിന്ന് ചിത്രത്തിൽ നോക്കി അറിയാൻ പറ്റും അതിന് ഷേപ്പുകൾ ഇടത്തെടുത്ത് കാണിച്ചിട്ടുണ്ട് ചിലത് റെക്റ്റാംഗിൾ ഷേപ്പ് ആഫ്രോ ഷേപ്പ് ട്രയാങ്കുലർ ഷേപ്പ് അങ്ങനെ പല ഷേപ്പിൽ ഇത് ലഭ്യമാണ് റിഫ്ലർ ഫയൽസ് അടുത്തത് മിൽസ് ഓഫ് ആണ് മിൽസ് ഓഫ് ഫയൽസ് ഷേപ്പ് നിങ്ങൾ നോക്കാൻ പറ്റും പല പലതരത്തിലുള്ളതാണ് പല വാളുകളൊക്കെ മൂർച്ച കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഫയൽ മിൽസ് ഓഫ് ഫയൽസ് ആർ യൂഷ്വലി ഫ്ലാറ്റ് ആൻഡ് ഹവ് സ്ക്വയർ ഓർ റൗണ്ടഡ് എഡ്ജസ് മിൽസോ ഫയൽസ് കോ പ്രധാനമായിട്ട് എന്താണ് ഇതിന് ഫ്ലാറ്റ് എഡ്ജേസ് ഉണ്ട് അതേപോലെ സ്ക്വയർ എഡ്ജേഴ്സ് ഉണ്ട് അതുപോലെ റൗണ്ടർ ഉണ്ട് ഇതിന് പല ഷേപ്പിൽ ഈ മിൽസോ ഫയൽസ് ലഭ്യമാണ് ദീസ് ആർ യൂസ്ഡ് ഫോർ ഷാർപ്പനിങ് ടീത്ത് ഓഫ് വുഡ് വർക്കിംഗ് സോസ് ആൻഡ് ആർ അവൈലബിൾ ഇൻ സിംഗിൾ കട്ട് ഇത് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വുഡ് വർക്കിംഗ് സോസ് നമ്മൾ ഉള്ള വാളുകൾ ഈ വാളുകൾ മൂർച്ച കൂട്ടാൻ വേണ്ടിയാണ് ഇത് ഈ ഫയൽസ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഈ ഫയലിന് സിംഗിൾ കട്ടിൽ മാത്രമേ അവൈലബിൾ ആവുന്നുള്ളൂ ഇതാണ് മിൽസോ ഫയൽ വാളുകൾ മൂർച്ച കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫയലാണ് മിൽസോ ഫയൽ അടുത്തത് ക്രോസിങ് ഫയൽ ക്രോസിംഗ് ഫയൽ പേര് ഒന്ന് ചിത്രം നോക്കി ആറാൻ പറ്റും അതിൻ്റെ പ്രത്യേകത ദിസ് ഫയൽസ് ആർ യൂസ്ഡ് ഇൻ ദി പ്ലേസ് ഓഫ് ഹാഫ് റൗണ്ട് ഫയൽ ഹാഫ് റൗണ്ട് ഫയലിന് പകരമായിട്ടാണ് ഇത് ക്രോസിംഗ് ഫയൽ ഉപയോഗിക്കുന്നത് ഈച്ച് സൈഡ് ഓഫ് ദി ഫയൽസ് ആ ഹാസ് ഡിഫറെൻറ്റ് കർവ്സ് ഇത് ചിത്രത്തിൽ നോക്ക് കാണിയാൻ പറ്റും രണ്ട് ഭാഗത്ത് രണ്ട് കർവുകൾ കാണിച്ചിരിക്കും ഒന്ന് റേഡിയസ് കൂടുതലുള്ള ഒന്ന് റേഡിയസ് കുറവുള്ളത് ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് എ ഫിഷ് ബാക്ക് ഫയൽ ഇതിന് മറ്റൊരു പേരാണ് ഫിഷ് ബാക്ക് ഫയൽ ഫിഷ് ബാക്ക് ഫയൽ എന്ന് പറഞ്ഞാൽ മത്സ്യത്തിൻ്റെയൊക്കെ ബേക്ക് പോലുള്ള ഷേപ്പിൽ വരുന്നതാണ് ഫിഷ് ബാക്ക് ഫയൽ അപ്പോൾ അതുകൊണ്ട് ക്രോസിംഗ് ഫയലിൻ്റെ മറ്റൊരു പേരാണ് ഫിഷ് ബാക്ക് ഫയൽ അടുത്തൊരു ഫയലാണ് ബാരറ്റ് ഫയൽ ബാഡ് ഫയൽ ചിത്രം നോക്കി അറിയാൻ പോലും നിങ്ങൾ ഒരു സൈഡിൽ മാത്രമേ അതിന് ടീത്ത് കാണിച്ചിട്ടുള്ളൂ ദിസ് ഫയൽ ഹാസ് എ ഫ്ലാറ്റ് ട്രയാങ്കുലർ ഫേസ് വിത്ത് ടീത്ത് ഇൻ ദി വൈഡ് ഫേസ് ഓൺലി ഇതിൽ ഇത് ഫ്ലാറ്റ് ട്രയാങ്കുലർ ഫേസ് രണ്ട് ഷേപ്പിലാണ് വരുന്നത് ഒരുപാട് ഫ്ളാറ്റായിരിക്കും ഒരുപാട് ട്രയാങ്കുലർ ഷേപ്പിലാണ് വരുന്നത് അപ്പോൾ അതുപോലെ ടീത്ത് എന്ന് പറഞ്ഞാൽ അതിന് വൈഡ് ഫേസിൽ മാത്രമേ ടീത്ത് ഉണ്ടാവുള്ളൂ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫിനിഷിംഗ് ഷാർപ്പ് കോർണേഴ്സ് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ചെറിയ ഷാർപ്പ് കോർച്ചല്ല കോർണർ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഫയൽ ഉപയോഗിക്കുന്നത് എന്താ ബാരറ്റ് ഫയൽ അടുത്ത് ടിങ്കേഴ്സ് ഫയൽ ചിത് നോക്കിയാൽ അറിയാൻ പറ്റും ടിങ്കർ ഫയൽ ഫയലിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് അതിൽ കാണിച്ചിരിക്കുന്നത് ദിസ് ഫയൽ ഹാസ് എ റെക്റ്റാങ്കുലർ ഷേപ്പ് വിത്ത് ടീത്ത് ഓൺലി ആറ്റ് എ ബോട്ടം ഫേസ് അപ്പോൾ ഇതിന് ഫയൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആക്സോമിൻ്റെ വീതി കൂടിയ ഭാഗം പോലെയാണ് ഉള്ളത് അതിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ടീത്ത് ഉണ്ട് എ ഹാൻഡിൽ ഈസ് പ്രൊവൈഡ് ഇൻ ദ ടോപ്പ് അപ്പോൾ അതിൽ രണ്ട് ഭാഗങ്ങളായിട്ടാണ് വരുന്നത് ഈ ഫയൽ താഴെ കാണിച്ചിരിക്കുന്ന ഉപരത്തിൻ്റെ അടിയിലാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് അത് ഉപയോഗിച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് മുന്നോട്ട് പുറകോട്ട് നീക്കുകയാണ് ചെയ്യുന്നത് ദിസ് ഫയൽ ഈസ് യൂസ്ഡ് ഫോർ ഫിനിഷിംഗ് ഓട്ടോമൊബൈൽ ബോഡീസ് ആഫ്റ്റർ ടിങ്കൽ അപ്പോൾ ഇതിന് പ്രത്യേകത വെച്ചാൽ ഈ ഫയൽ ഉപയോഗിക്കുന്നത് ഓട്ടോമൊബൈൽ നമ്മൾ കാറുകളും മറ്റുമൊക്കെ നമ്മൾ പെയിൻറിങ്ങിന് ഒരു ഫിനിഷിംഗ് ഉണ്ട് ഈ ഫിനിഷിംഗ് മാർക്ക് ബർസൊക്കെ ഉണ്ടാവും ഈ ബർസൊക്കെ റിമൂവ് ചെയ്യാൻ ചെയ്യേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇത് രണ്ട് പാർട്ടാണ് വരുന്നത് ഹാൻഡിൻ്റെ അടിയിലാണ് ഈ ഫയൽ ഫിറ്റ് ചെയ്യുന്നത് ഈ ഫയലിൻ്റെ പേരാണ് ടിങ്കേഴ്സ് ഫയൽ അടുത്ത് റോട്ടറി ഫയൽസ് റോട്ടറി ഫയൽസ് ദീസ് ഫയൽസ് ആർ അവൈലബിൾ വിത്ത് എ റൗണ്ട് ഷാങ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഷാങ്ക് റൗണ്ട് ഷേപ്പിലായിരിക്കും ഷാങ്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് മെഷീൻ ഉപയോഗിച്ചിട്ട് കറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ദേ ആർ ആൾ ഡിപൻഡ് ബൈ എ സ്പെഷ്യൽ മെഷീൻ വിത്ത് എ പോർട്ടബിൾ മോട്ടോർ ആൻഡ് ഫ്ലെക്സിബിൾ സ്റ്റാർട്ട് ഷാഫ്റ്റ് ഇത് ഒരു പോർട്ടബിൾ സ്പെഷ്യൽ മെഷീൻ ഉപയോഗിച്ചാണ് ഇത് കറക്കുന്നത് അത് പോർട്ടബിൾ മോട്ടോർ ഉണ്ട് ഒരു മോട്ടറിന് മുകളിൽ ഷാഫ്റ്റ് ഉണ്ടാവും ഈ ഷാഫ്റ്റ് ഫുൾ ടൈം അതിൻ്റെ ഫ്ലെക്സിബിൾ ഷാഫ്റ്റ് ഒരു ആ മോട്ടറിന് മോൾഡ് ഫ്ലെക്സിബിൾ ഷാഫ്റ്റ് ഉണ്ട് ഈ ഷാഫ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഫയൽ കറക്കുന്നത് ദീസ് ആർ യൂസ്ഡ് ഇൻ ഡൈ സിങ്കിങ് ആൻഡ് മോൾഡ് മേക്കിംഗ് വർക്ക് ഡൈ സിങ് ഡൈ കുഴിക്കാൻ വേണ്ടിയിട്ട് മോൾഡ് മോൾഡ് അതായത് ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ചളികൊണ്ടും മറ്റൊന്നും ഉണ്ടാക്കുന്ന പലതരം മോൾഡുകളുണ്ട് ഈ മോൾഡുകൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ റോട്ടറി ഫയൽസ് ഉപയോഗിക്കുന്നത് റോട്ടറി ഫയൽസ് സ്പെഷ്യൽ മെഷീൻ ഉപയോഗിച്ചിട്ട് കറക്കി കറക്കിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പം പല ഷേപ്പിൽ ലഭ്യമാണ് അടുത്ത് മെഷീൻ ഫയൽസ് ഫോർ ഹാൻഡ് ഫയൽ മെഷീൻ അടുത്തതാണ് ഹാൻഡ് ഫയൽ മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്ന ഹാൻഡ് ഫയൽ മെഷീൻ ഒരു പ്രത്യേകം മെഷീനാണെന്ന് ആ മെഷീനുകളിൽ ഫയൽ ഫിറ്റ് ചെയ്തിട്ട് ആ മെഷീൻ ആ ഫയൽ മുന്നോട്ടും പുറകോട്ടും നീങ്ങുന്നു നമ്മൾ കൈകൊണ്ട് മുന്നോട്ടും പുറകോട്ടും ആക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ തരം പ്രത്യേകതരം മെഷീൻസാണ് ഹാൻഡ് ഫയലിംഗ് മെഷീൻ അപ്പോൾ അതിന് ഫിറ്റ് ചെയ്യുന്ന മൊത്തം ഫയൽസ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് മെഷീൻ ഫയൽസ് ആർ ഓഫ് ഡബിൾ കട്ട് ഹാവിങ് ഹോൾഡ്സ് ഓൺ പ്രൊജക്ഷൻസ് ടു ഫിക്സ് ടു ദി ഹോൾഡർ ഓഫ് ദി ഫയലിംഗ് മെഷീൻ ഫയലിംഗ് മെഷീന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേക പ്രൊജക്ഷൻസ് മറ്റുമൊക്കെ ഇതിന് ലഭ്യമാണ് ഇത് ഡബിൾ കട്ടിലാണ് അവൈലബിൾ ആവുന്നത്

ഇന്നർ സർഫീസും ഔട്ടർ ഒക്കെ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഫയൽ ചെയ്യാൻ പറ്റും അതുപോലെ ഡൈസിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ അതേമാതിരി മറ്റ് ടൂൾ റൂം വർക്കുകൾക്ക് വേണ്ടിയൊക്കെ ഇത് നമ്മൾ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് മെഷീൻ ഉപയോഗിച്ച് ഫിറ്റ് ചെയ്യുന്ന ഫയലുകളാണ് ഈ ഹാൻഡ് ഫയൽ മെഷീനിൽ ഫിറ്റ് ചെയ്യുന്നതാണ് മെഷീൻ ഫയൽസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സ്പെഷ്യൽ ഫയൽസിനെ കുറിച്ചാണ് സ്പെഷ്യൽ ഫയൽസ് പല ഷേപ്പിൽ ലഭ്യമാണ് പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു ഇനി കോമൺ ആയിട്ട് ഒരു ഫയലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അടുത്ത് പറയുന്നത് കോൺവെക്സിറ്റി ഫയൽ ഇത് സ്പെഷ്യൽ ഫയൽസുമായിട്ട് മാത്രമേ ബന്ധപ്പെട്ടതല്ല നമ്മൾ സാധാ ഉപയോഗിക്കുന്നത് ഫ്ലാറ്റ് ഫയൽ ഹാൻഡ് ഫയൽ റൗണ്ട് ഫയൽ ഇതിന് മൊത്തം മൊത്തം ഫ്ളാറ്റ് ബന്ധപ്പെട്ട കാര്യമാണ് ഇത് കൂടുതൽ പറയുന്നത് ഒരു ഫ്ലാറ്റ് ഫയലിന് ഉണ്ടാകുന്ന ഒരു കോൺവെക്സിനെ കുറിച്ചാണ് ഈ ക്ലാസ് ഇത് പറയുന്നത് മോസ്റ്റ് ഫയൽസ് ഹാവ് ദ ഫേസസ് ലൈറ്റ്ലി ബെല്ലീഡ് ലെങ്ത് വൈസ് അപ്പോൾ സാധാരണ വരുന്ന ഫ്ലാറ്റ് ഫയലുകളും ഹാൻഡ് ഫയലും എന്താണ് ചെറിയൊരു കോൺവെക്സിറ്റി ഫയൽ ഉണ്ടാവും ഉള്ളിലേക്ക് ചെറുതായിട്ടൊന്ന് തള്ളി നിൽക്കും ചെറിയ പ്രൊജക്ഷൻസ് ഉണ്ടാവും ദിസ് ഈസ് നോൺ ആസ് കോൺവെക്സിറ്റി ഫയൽ ഇപ്പോൾ ഒരു ഫയലിൻ്റെ ചെറിയ ഒരു സെൻറ്റർ ഭാഗം കുറച്ചൊരു കോൺവെക്സ് ആയി കിടക്കും ഇതിനാണ് കോൺവെക്സിറ്റി എന്ന് പറയുന്നത് ദിസ് ഷുഡ് ബി നോട്ട് കൺഫ്യൂസ്ഡ് വിത്ത് ടേപ്പർ ഓഫ് ഫയൽ ഇതൊരിക്കലും ടേപ്പർ ഓഫ് ഫയലായിട്ട് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു അല്ല ചെറിയ കോൺവെക്സിറ്റിയാണ് ഇത് കാണിച്ചിരിക്കുന്നത് എ ഫ്ലാറ്റ് ഫയൽ ഹാസ് ഫേസസ് വിത്ത് ആർ കോൺവെക്സ് ആൻഡ് ആൾസോ ടേപ്പേഴ്സ് ലൈറ്റ്ലി വിത്ത് ഇൻ തിക്നെസ് അപ്പോൾ ഒരു ഫയലിൽ ഫയലന്നുണ്ടാവും ചെറിയൊരു കോൺവെക്സിറ്റി ഉണ്ടാവും അതുപോലെ അത് അറ്റത്തെ പോകുന്ന ചെറിയൊരു ടേപ്പർനെസ്സും അതിന് ഉണ്ടാവും അപ്പോൾ ടേ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ അത്ര വലിയൊരു ടേപ്പർ ഒരിക്കലും ഫയലില്ല അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ് പർപ്പസ് ഇഫ് ദ ഫയൽ ഈസ് പാരലൽ ഇൻ തിക്നെസ് ആർ ദ ടീത്ത് ഓൺ ദ സർഫസ് ഓഫ് ദ വർക്ക് വിൽ കട്ട് അപ്പോൾ എല്ലാ ഫയലിൻ്റെ എല്ലാ ചീത്തും ഒരേ സമയം വർക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക അത് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ദിസ് വുഡ് റിക്വയർ മോർ ഡൗൺവേഡ് പ്രഷർ ടു മേക്ക് ദ ഫയൽ ബൈറ്റ് ആൻഡ് ആൾസോ മോർ ഫോർവേഡ് പ്രഷർ ടു മേക്ക് ദ ഫയൽ കട്ട് അപ്പം ഇങ്ങനെ ഫയലിൻ്റെ എല്ലാ ഒരു ഒരു വീതി കൂടിയ വർക്കിൽ ഫയൽ വെച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ എല്ലാ ടീത്തും ഒരേ സമയം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ മുന്നോട്ട് നീങ്ങാൻ ബുദ്ധിമുട്ടാവും കൂടുതൽ ഡൗൺവേഡ് പ്രഷർ ആവശ്യം വരും ഈ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ എന്തു ചെയ്യുക ചെറിയൊരു കോൺവെക്സിറ്റി ഫയൽ കൊടുക്കുക അങ്ങനെ ഫയൽ പൊട്ടിപ്പോകാൻ കാരണമാവും അപ്പോൾ കൂടുതൽ പ്രഷർ കൊടുക്കാതിരിക്കാൻ വേണ്ടി അല്ലാതെ ഒരു ഒരു ഫ്ലാറ്റ് സർഫസ് ഒക്കെ ചെയ്യാൻ വളരെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു ഫയലിന് സ്ലൈറ്റ് കോൺവെക്സിറ്റി കൊടുക്കാറുള്ളത് സ്ലൈറ്റാണ് വളരെ സ്ലൈറ്റായിട്ടുള്ള കോൺവെക്സിറ്റി മാത്രമേ നമ്മളതിന് കൊടുക്കാറുള്ളൂ ഇതാണ് നമ്മൾ കോൺവെക്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് സ്പെഷ്യൽ ഫയൽസ് അതായത് കോംപ്ലക്സിറ്റീവ് ഫയൽസ് കുറിച്ചായിരുന്നു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്സ്